ഡോക്ടർ എം ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിൽ ഇന്റലിജന്റ് ബറിയഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റമുള്ള ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ മൂന്ന് സ്പോട്ടുകൾ കൃത്യമായി തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിലിനി കണ്ടെത്തേണ്ടത് ലോറിയുടെ ക്യാബിൻ ഏതാണെന്നാണ്. ലഭിച്ച സിഗ്നലുകൾ അനുസരിച്ചുള്ള ഒരു അവലോകനം, ഒരു പരിശോധന നടത്തുന്നു. അതിൽ കൃത്യമായ വിവരങ്ങൾ ഡീകോഡ് ചെയ്തെടുത്ത ശേഷമായിരിക്കും ഇനി മുങ്ങൽ വിദഗ്ധർ പുഴയിലേക്ക് ഇറങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്, മഴയില്ല, മൂടിക്കെട്ടി അന്തരീക്ഷമാണെങ്കിലും മഴയില്ലാത്തതൊരു പ്രതീക്ഷ നൽകുന്നു. അടിയൊഴുക്ക് ശക്തമാണ്, പക്ഷേ അനുകൂലമായ ഒരു സമയത്ത് തീർച്ചയായും മുങ്ങൽ വിദഗ്ധർക്ക് വെള്ളത്തിലിറങ്ങി പരിശോധന നടത്താം. എന്നാൽ കൃത്യമായി സ്പോട്ട് ക്യാബിൻ ഏതാണെന്ന് തന്നെ കണ്ടെത്തിയാൽ അവിടെ ഇറങ്ങാനുള്ള ഒരു നീക്കമാണ് നാവികസേന നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ നേവി സംഘം വീണ്ടും ഗംഗാവലി പുഴയിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ദീപക് മലയമ്മ, ഡോക്ടർ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ ഈ ഡാറ്റ വിശകലനം ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം രണ്ട് ബോട്ടുകളായി എട്ടുപേരടങ്ങുന്ന നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ വീണ്ടും ഗംഗാവലി പുഴയിൽ ഇറങ്ങുന്നു. നമ്മുടെ പ്രതീക്ഷ വാനോളം ഉയരുകയാണ്. ആ ക്യാബിൻ അതല്ലെങ്കിൽ അത് ഏത് ഭാഗമാണ് ഏറ്റവും നിർണായകം എന്നൊരു നിഗമനത്തിലേക്ക് എത്തിക്കാണണം ദൗത്യ സംഘം എന്ന് വേണം മനസ്സിലാക്കാനല്ലേ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ നേവിയുടെ രണ്ട് സംഘങ്ങൾ, അതായത് നാല് പേരടങ്ങുന്ന രണ്ട് സംഘങ്ങൾ നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികളിലേക്ക് അവർ പോയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായി അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ ഡ്രോൺ പരിശോധനയും തുടരുന്നുണ്ട്. അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി അവലോകനം ചെയ്ത ശേഷം മാത്രമായിരിക്കും ആ നേവി സംഘത്തിൻ്റെ അടുത്ത നീക്കമുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നാല് പേരടങ്ങുന്ന രണ്ട് ബോട്ടുകൾ അതിപ്പോൾ നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഡൈവിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ അവർ കടക്കുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ കൃത്യമായ സൂചനകളിലേക്ക് മേജർ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയെന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം അവിടെ മൂന്ന് പാർട്ടുകൾ എന്നുള്ളതാണ് നേരത്തെ സ്ഥിരീകരിച്ച വിവരം. ആ പാർട്ടുകളിൽ ഏതാണ് ക്യാബിൻ പാർട്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്യാബിൻ പാർട്ട് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ആ നേവി സംഘത്തിന് ഒരു ശ്രമവും കൂടി നടത്താവുന്നതാണ്. ആ നിലയ്ക്ക് തന്നെയാണ് അവരതിനെ കാണുന്നത്. നേരത്തെ തന്നെ രണ്ട് തവണ അത്തരത്തിൽ ഒരു നദിയിലേക്ക് ഉള്ളിയിടാനുള്ള ശ്രമങ്ങൾ, അടിത്തട്ടിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നേവി സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എങ്കിൽ പോലും വീണ്ടും ശ്രമങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് നമ്മൾ കരുതുന്നത്. വലിയ കുത്തൊഴുക്ക് ആ നദിയിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ്. പക്ഷേ അപ്പോഴും അതിലേക്ക് ഇറങ്ങി ഒരു ശ്രമം നടത്താനുള്ള നീക്കങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തിരച്ചിൽ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മൂന്ന് സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു. അതിലേതാണ് ക്യാബിൻ എന്ന് കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും ശ്രമകരമായ കാര്യം. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് അവലോകനം നടത്തിയതിന് ശേഷം നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് വീണ്ടും ഗംഗാവലി പുഴയിൽ ഇറങ്ങിയിരിക്കുകയാണ്. രണ്ട് ബോട്ടുകളിലായി എട്ടുപേരടങ്ങുന്ന നാവിക സംഘമാണ് ഗംഗാവലി പുഴയിൽ ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ള നമ്മോട് പറഞ്ഞതാണ്, ഈ ഡൈവിംഗ് സംഘത്തിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, അദ്ദേഹമായിരിക്കും ഈ ഡിങ്കി ബോട്ടിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുക. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഭാരമുള്ള കല്ലുപോലുള്ള വസ്തു താഴേക്കിറക്കിക്കൊണ്ട് ഈ അടിയൊഴുക്കിൻ്റെ എത്രത്തോളം ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് ഇവർ സ്കൂബ ഡൈവിംഗ് സംഘം ആദ്യം ചെയ്യുക. ആ കല്ല് അവിടെ അടിത്തട്ടിലെത്തി അത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ ഇറങ്ങാവുന്ന സാഹചര്യം എന്നതാണ് നിഗമനം. എന്നാൽ അടിയൊഴുക്ക് ശക്തമാണെങ്കിൽ അത് കൃത്യമായി പൊസിഷൻ ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഡൈവേഴ്സിന് ഇറങ്ങാനും കഴിയുകയില്ല. ഈ ശക്തമായ മണ്ണിടിച്ചിലിൽ മണ്ണും മരങ്ങളും ഉൾപ്പെടെ അവിടെ തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ട് ഇറങ്ങുക എന്നത് അസാധ്യവുമാണ്. ക്യാമറ ഉപയോഗിച്ച് വെള്ളത്തിനടിയിൽ പരിശോധന നടത്തുമ്പോൾ സീറോ വിസിബിലിറ്റിയാണ്, ഒന്നും തന്നെ നിഗമനത്തിലെത്താൻ കഴിയുന്ന അടിത്തട്ട് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നതുകൊണ്ട് തന്നെ ഡൈവേഴ്സ് ഏറെ ആശങ്കപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നാവിക സംഘം ഇറങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്. അവർ രാവിലെ ചെയ്തതുപോലെ തന്നെ ഈ ഡിങ്കി ബോട്ടുകളിൽ പുഴയ്ക്ക് നടുവിൽ, അതായത് ഈ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തിനടുത്തെത്തി അവിടെ നിന്ന് ഈ ഭാരമുള്ള വസ്തു വെള്ളത്തിലേക്ക് ഇറക്കി അത് അടിയൊഴുക്ക് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തും. അതിനുശേഷമായിരിക്കും ഒരു മുങ്ങൽ വിദഗ്ധൻ താഴേക്ക് ഇറങ്ങുക. അതിനുശേഷം ഈ അടിയൊഴുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ താഴേക്ക് ഊർന്നിറങ്ങി ഈ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പ്ലാൻ ചെയ്യുന്നത്. ഈ സൂപ്പർവൈസർ ഡിങ്കി ബോട്ടിൽ തുടരുന്ന നാവികസേനയുടെ സൂപ്പർവൈസറാണ് ആ ടീമിനെ നയിക്കുക. അദ്ദേഹമായിരിക്കും ഇതിൽ കൃത്യമായ നിഗമനത്തിലെത്തി ഇവരെ മുന്നോട്ട് നയിക്കുക. ഏതായാലും
ഇന്ത്യയും ഡ്രോൺ ഉപയോഗിച്ചുള്ള ശക്തമായി ഇന്ന് രാവിലെ എത്തിച്ച ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അതൊരു ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്റലിജൻസ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഘടിപ്പിച്ച ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അത് തന്നെയാണ്, ഐബോ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തന്നെയാണ് ഇന്നത്തെ തിരച്ചിലിൽ ഏറ്റവും നിർണായകമായതും കൃത്യമായ ലീഡ് കണ്ടെത്താൻ കഴിഞ്ഞതും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് സ്പോട്ടുകളാണ്. നേരത്തെ നാവികസേന സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്പോട്ടിൽ അവിടെ തന്നെയാണ് ഈ മൂന്ന് സിഗ്നലുകൾ, ശക്തമായ ലോഹ സാന്നിധ്യമുള്ള സിഗ്നലുകൾ ഈ ഡ്രോൺ പരിശോധനയും ലഭിച്ചിരിക്കുന്നത്. അതിൽ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും നിർണായകം. കാരണം അർജുൻ ഉണ്ടാവുക എന്ന് കരുതുന്നത് ഈ ക്യാബിനിൽ തന്നെയാണ്. കാരണം ലോറി നിർത്തിയിട്ട് അർജുൻ ഉറങ്ങുന്ന സമയത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. ശക്തമായ മണ്ണിടിച്ചിലിൽ ലോറി ഏതാണ്ട് പുഴയിലേക്ക് നിരങ്ങി പോവുകയായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇന്ന് രാവിലെ ലഭിച്ച മറ്റു ചില പ്രധാന അപ്ഡേറ്റുകൾ, ഇന്നലെ രാത്രി തന്നെ കെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മരത്തടികൾ എന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ലഭിച്ചു എന്ന വിവരം വന്നിരുന്നു. ഇന്ന് രാവിലെ ലോറി ഉടമ മനാഫ് തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 9 കിലോമീറ്റർ അകലെ വെച്ച് ചില തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അർജുന്റെ ലോറിയിൽ മാർക്ക് ചെയ്ത തടിക്കഷ്ണങ്ങൾ, അക്കേഷ്യയുടെ തടിക്കഷ്ണങ്ങൾ തന്നെയാണ് 8 കിലോമീറ്റർ അടുത്ത് അകലെ ലഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. അവിടെ പ്രദേശവാസികൾ ഈ മരം ഒഴുകി വരുന്നത് കണ്ട് കരയ്ക്കടുപ്പിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. മനാഫിന്റെ സഹോദരൻ തന്നെ അവിടെ എത്തി ഇത് പരിശോധിക്കുകയും ചെയ്തു. ഏതായാലും അക്കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം തരേണ്ടിയിരിക്കുന്നു. പക്ഷേ ലോറി ഉടമ ഏതാണ്ട് അതുതന്നെയാണ് ആ മരക്കഷ്ണങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നലെ നമ്മൾ കരയിൽ ആ കയറിൻ്റെ ഭാഗങ്ങൾ കണ്ടതുമാണ്. ഈ തടി കയർ പൊട്ടി പുഴയിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ടാകണം എന്നത് തന്നെയാണ് നിഗമനം. ഈ മൂന്ന് ഭാഗങ്ങളായി ഈ ട്രക്ക് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ക്യാബിൻ്റെ ഭാഗം കണ്ടെത്തുക എന്ന ദൗത്യം അടുത്ത ഘട്ട ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ തിരച്ചിലിൻ്റെ ഏറ്റവും നിർണായകമായ ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം താഴെത്തട്ടിൽ കിടക്കുന്ന മൂന്ന് ഭാഗങ്ങളിൽ ഏതിലാണ് ക്യാബിൻ ഭാഗം ഏതാണ് എന്ന് കണ്ടെത്തുക എന്ന ശ്രമകരമായ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്.